بسم الله الرحمن الرحيم. الحمد لله الذي هدانا بالكتاب الكريم، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا. من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله، أرسله بالحق بشيرا ونذيرا بين يدي الساعة. من يطع الله ورسوله فقد رشد، ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. قال الناس أمة واحدة فبعث الله النبيين مبشرين ومنذرين وأنزل معهم الكتاب بالحق ليحكم بين الناس فيما اختلفوا فيه وما اختلف فيه إلا الذين أوتوه من بعد ما جاءتهم البينات بغيا بينهم فهدى الله الذين آمنوا لما اختلفوا فيه من الحق بإذن الله بإذنه والله يهدي من يشاء إلى صراط مستقيم. أيها الناس اتقوا الله. അല്ലാഹുവിന്റെ വിധികളെയും വിലക്കുകളെയും ശരിയായി അറിയാൻ തികഞ്ഞ സൂക്ഷ്മതയോടെ അത് ജീവിതത്തിൽ പുലർത്തുവാനും പരിശ്രമിക്കണമെന്ന് ആദ്യമായും വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല തഖ്‌വയുടെ വഴിയിലൂടെ സഞ്ചരിക്കുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. മനുഷ്യർക്കിടയിൽ ഒരുപാട് സംസ്കാരങ്ങൾ, നാഗരികതകൾ വളരുകയും തകരുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവയുടെ ചരിത്രം വസ്തുനിഷ്ഠമായും ആധികാരികമായും നാം ചരിത്ര പുസ്തകങ്ങളിൽ പഠിക്കുന്നു. അതേസമയം ചരിത്രത്തോടുള്ള സമീപനം എന്നത് വളരെ പ്രധാനമാണ്. വിശുദ്ധ ഖുർആൻ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് പരിശോധിക്കുക എന്നുള്ളതല്ല ഇപ്പോൾ നമ്മുടെ ഉദ്ദേശം. മറ്റൊരു കാര്യത്തിലേക്ക് ഇപ്പറയുന്ന നാഗരികതകളുടെ സംസ്കാരങ്ങളുടെ വളർച്ചയും തളർച്ചയും കൊണ്ടെത്തിക്കുവാൻ വേണ്ടിയിട്ടാണ്. അതായത്, മനുഷ്യരുടെ കൂട്ടങ്ങളാണ് സംസ്കാരങ്ങൾ രൂപപ്പെടുന്നത്. കൂട്ടങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഓരോ മനുഷ്യനും ഓരോ മനുഷ്യൻ തന്നെയാണ്, ഓരോ ഇൻഡിവിജ്വലാണ്. അതേസമയം കൂട്ടം ചേരുമ്പോൾ ഒരു സൊസൈറ്റി രൂപപ്പെടും. സൊസൈറ്റിയുടെ ഭദ്രതയുമായി ബന്ധപ്പെട്ട ഒരുപാട് നടപടികൾ ഉണ്ടാവും. അതേസമയം ഓരോ ഇൻഡിവിജ്വലിനും അയാളുടേതായ താല്പര്യങ്ങളും ഉണ്ടാവും. ഇവ തമ്മിലുള്ള ഏറ്റുമുട്ടലിനെ, അല്ലെങ്കിൽ ഇവ തമ്മിൽ രൂപപ്പെട്ടു വരുന്ന സംഘർഷത്തെ, കോൺഫ്ലിക്റ്റിനെ എങ്ങനെ സമീപിക്കാൻ സാധിക്കും? വിശുദ്ധ ഖുർആൻ ഈ വിഷയത്തിൽ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം എന്താണ്? നമ്മളിവിടെ നേരത്തെ പറഞ്ഞു വന്നിട്ടുള്ള അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ മുതലായിട്ടുള്ള കാര്യങ്ങളുമായി ചേർത്ത് തന്നെ പഠിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. എന്തായാലും ഓരോ സംസ്കാരവും ആദിയിൽ അതിന്റെ ഒരു ശുദ്ധ പ്രകൃതത്തിൽ ആരംഭിക്കുന്നു എന്ന് വേണം വിചാരിക്കാൻ. കാരണം മനുഷ്യരങ്ങനെയാണ്. മനുഷ്യരെല്ലാവരും ജനിക്കുന്നത് കുല്ലു മൗലൂദി യൂലദു അലൽ ഫിത്ര,
മനുഷ്യരെല്ലാവരും ജനിച്ചു വീഴുന്നത് ഫിത്രയിലാണ്. ആ ഫിത്രയിൽ തന്നെ നിലകൊള്ളുക എന്നുള്ളതാണ് വിശുദ്ധ ഖുർആന്റെ കൽപ്പനയും. അതും മനസ്സിലാക്കണം. എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഫിത്രയിൽ നിലകൊള്ളുക. അഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ ഫിത്രത്തല്ലാഹി ലദീ ഫത്തറന്നാസ അലൈഹ. വേറൊന്നുമില്ല, അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ടുള്ള ഫിത്ര, ഏത് ഫിത്രയിലാണോ നിങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് അതിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നിൽക്കുക, അതാണ് ദീൻ. അഖിം വജ്ഹക ലിദ്ദീൻ, നിങ്ങളുടെ മുഖം ദീനിന്റെ നേരെ തിരിച്ചു നിർത്തുക. ഹനീഫ, ഹനീഫായിക്കൊണ്ട് മറ്റെല്ലാത്തിൽ നിന്നും മുഖം തിരിഞ്ഞുകൊണ്ട് നേരെ ഇതിലേക്ക് തന്നെ വളരെ കൃത്യമായി കണിശമായി വളരെ സൂക്ഷ്മമായി അങ്ങോട്ടേക്ക് തിരിച്ചു നിർത്തുക. അത് അള്ളാഹുവിന്റെ ഫിത്രയാണ്. അല്ലാത്ത ഈ ഫത്രനാഥ അലൈഹ, ആ ഫിത്രയിലാണ് അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ, ഞാൻ എന്റെ പ്രകൃതത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിത വിജയം വരിക്കുന്നതിനുള്ള വഴി എന്ന് പറയുമ്പോൾ എന്റെ ആരംഭം നന്മയിലാണ്. ഞാനൊരു പാപവും പേറി ജനിക്കുന്നവനല്ല, ആന്തരികമായും ബാഹ്യമായും ശുദ്ധിയോടുകൂടി ജനിക്കുന്നവൻ, വിശുദ്ധിയോടുകൂടി ജനിക്കുന്നവൻ എന്ന് വേണം പറയാൻ. ഇനി ഇതുപോലെ ഓരോ സമൂഹങ്ങളുടെയും കാര്യമെടുത്താലും ഓരോ സമൂഹവും ആരംഭിക്കുന്നത് ഒരുപക്ഷെ എന്നല്ല, ഓരോ സമൂഹവും നിലനിൽക്കുന്ന സമൂഹങ്ങളൊക്കെ തന്നെയും ആരംഭിക്കുന്നത് ശുദ്ധമായ ഉദ്ദേശങ്ങളോടുകൂടി ഉത്കൃഷ്ടമായ ലക്ഷ്യങ്ങളോടുകൂടി ഒക്കെ ആവാം എന്ന് തന്നെയുമല്ല, ഖുർആൻ ഈ ചരിത്ര ദർശനം അവതരിപ്പിക്കുന്നത് വരെയുള്ള ഉമ്മത്തുകളുടെ അല്ല കൗമുകളുടെ കാര്യം പരിശോധിച്ചാൽ അതെല്ലാം തന്നെ ഒരു പ്രവാചകനിൽ നിന്ന് ആരംഭിക്കുന്നു, ഒരു സമൂഹവും കടന്നുപോയിട്ടില്ല അവരിലേക്ക് ഒരു റസൂൽ ഒരു മുന്നറിയിപ്പുകാരൻ വന്നിട്ടല്ലാതെ എന്ന് ഖുർആൻ പറയുന്നു. അവിടെ അർത്ഥത്തിൽ ഒരു പ്രവാചകനിൽ നിന്ന് ആരംഭിക്കുന്നു, പക്ഷെ അതേസമയം പിന്നീട് പടിപടിയായി അതങ്ങോട്ട് പിഴച്ചു പോവുകയാണ്. ഇതേ സംബന്ധിച്ച് പറയുന്ന ഒരു വർത്തമാനം തന്നെയാണ് ഇവിടെയും തുടക്കത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ള ഏക സൂറത്തുൽ ബക്കറയിലുള്ള പരാമർശം. സമാനമായിട്ടുള്ള അതേ അർത്ഥത്തിലുള്ള പ്രയോഗങ്ങൾ വിശുദ്ധ ഖുർആനിൽ വേറെ കാണും. കാണുന്നാസു ഉമ്മത്തും വാഹിദ, യഥാർത്ഥത്തിൽ മനുഷ്യരെല്ലാവരും ഉമ്മത്തും വാഹിദ, ഒരൊറ്റ സമൂഹം തന്നെയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് വൈവിധ്യങ്ങളില്ലാത്ത ബഹുസ്വരതയെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു സാമൂഹിക കാഴ്ചപ്പാടാണ് എന്നല്ല ഇതിനർത്ഥം. ഒരേ ദർശനവും ഒരേ വിശ്വാസവും പിന്തുടർന്നാൽ പോലും മനുഷ്യർക്കിടയിൽ വൈവിധ്യങ്ങളുണ്ടാവും. വൈവിധ്യങ്ങളുടെ ഒരു പ്രധാന സാംസ്കാരിക വൈവിധ്യങ്ങളുടെ ഒരു പ്രധാന അടിസ്ഥാനം തന്നെ മനുഷ്യർ ജീവിക്കുന്ന പ്രദേശങ്ങളുടെ തന്നെ കാലാവസ്ഥയും ഭൂപ്രകൃതിയും ഒക്കെയാണ്. എല്ലാ ഭൂപ്രകൃതിയിലും ഒരേ വസ്ത്രം ധരിക്കാനൊന്നും മനുഷ്യന്മാർക്ക് പറ്റില്ല. സ്വാഭാവികമായും എല്ലാ ഭൂപ്രദേശങ്ങളിലും ഒരേ സംസ്കാരം പിന്തുടരാനും പറ്റില്ല. അതേസമയം അതിനാധാരമായി വർത്തിക്കുന്നത് നന്മ, അത് അള്ളാഹുവിനോടുള്ള ഉന്മുഖത്വം. കഴിഞ്ഞ ഖുതുബയിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് വിശുദ്ധ ഖുർആനിൽ പറയുന്ന സൂറത്തുൽ ആറാഫിലെ ഒരു ആയത്ത് ഉദ്ധരിച്ചിട്ട് അതിലുള്ള ചില പാഠങ്ങൾ, ജീവിതത്തിന് ചില ലക്ഷ്യങ്ങൾ നിർണയിക്കുന്നതായിട്ട് കാണാം, ജീവിതത്തിന്റെ ചില സ്വഭാവങ്ങൾ, അതിൽ പറയുന്ന വിഷയങ്ങൾ നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞതാണ്. അതൊന്ന് സംഗ്രഹിച്ചാൽ, ഒന്നാമത് കൾച്ചർ ആൻഡ് ക്ലോത്തിംഗ്, സംസ്കാരവും വസ്ത്രവും. യാ ബനി ആദം കദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീഷൻ വലിബാസു തഖ്വ യുവാരി സൗആതികും വരീഷൻ. അല്ലയോ ആദമിന്റെ സന്തതികളെ, നിങ്ങൾക്ക് നാം വസ്ത്രം ഇറക്കി തന്നു നിങ്ങളുടെ നഗ്നത മറക്കാനും നിങ്ങൾക്ക് അലങ്കാരമായിട്ട്. ഇപ്പൊ മനുഷ്യന്റെ സംസ്കാരവും നാഗരികതയും ഒക്കെ മനുഷ്യന്റെ നാണം മറക്കുക, വസ്ത്രം ധരിക്കുക എന്ന പ്രവണതയുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ അതാണ് ഇതിൽ ഒന്നാമത്തെ പാഠം. രണ്ടാമതായിട്ട് പറയുന്നത് ഗാർമെന്റ് ഓഫ് ഗോഡ് കോൺഷ്യസ്നെസ്, തഖ്വയുടെ വസ്ത്രം, ലിബാസു തഖ്വ. അപ്പൊ ലിബാസു തഖ്വ ദാലിക ഖൈർ, നിങ്ങളുടെ സംസ്കാരവും നിങ്ങളുടെ നാണം മറക്കലും തമ്മിൽ ബന്ധമുണ്ട്. നാണം മറക്കുക എന്നത് സംസ്കാരത്തിന്റെ ഏറ്റവും ഉന്നതമായ പ്രതിനിധാനമായിട്ട് വിശുദ്ധ ഖുർആൻ കാണുന്നു.
അങ്ങനെയായിരിക്കുമ്പോഴും ഏറ്റവും പ്രധാനം തഖ്വയുടെ വസ്ത്രമാണ്. തഖ്വയുടെ വസ്ത്രം ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ ഈ വസ്ത്രത്തിന് പോലും യഥാർത്ഥത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടാവുകയുള്ളൂ. ഇത് വെറും അലങ്കാരമാവരുത്. യുവാരി സൗആതിക്കും, നിങ്ങളുടെ നഗ്നത മറയ്ക്കാൻ, നഗ്നത വെളിപ്പെടരുത് എന്നത് നമ്മുടെ ഉള്ളിലുള്ള സൂക്ഷ്മതയുടെയും നന്മയുടെയും വിശുദ്ധി ബോധത്തിന്റെയും താല്പര്യമാണ് ഇത് കാണാം. അതുകൊണ്ട് ലിബാസു തഖ്വ, അതാണ് ഏറ്റവും നല്ലത്, ഏറ്റവും ഉത്തമം എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് അതോടനുബന്ധമായി തന്നെ പറയുന്നത് നഗ്നതയെ കുറിച്ചുള്ള ജാഗ്രത, ഹയാ, ലജ്ജ എന്ന് പറയുന്നത് നിലനിർത്തണം. അവയർനെസ് ഓഫ് നേക്കഡ്നെസ്, മനുഷ്യന്റെ നഗ്നത, വിവസ്ത്രതയുമായി ബന്ധപ്പെട്ട ഒരു ബോധം. വീണ്ടും നാലാമതായിട്ട് പറയുന്നത് മോശമായ നിന്ദ്യമായ വൃത്തികളിൽ നിന്നുള്ള ഒരു വിട്ടുനിൽക്കൽ, അബ്സ്റ്റെയിനിങ് ഫ്രം ദ ഡീഡ്സ് ഓഫ് അബോമിനേഷൻ, മോശമായിട്ടുള്ള നിന്ദ്യമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നുള്ള വിട്ടുനിൽക്കലാണ്. അഞ്ചാമതായിട്ട് പറയുന്നത് ഉൽ അമറ റബ്ബി ബിൽ ഖിസ്ത്, നീതിക്ക് വേണ്ടി അടിയുറച്ച് നിലകൊള്ളുക, അതിൽ തന്നെ അതിനുവേണ്ടി തന്നെയുള്ള ജീവിതം, അതിനുവേണ്ടി തന്നെയുള്ള സമർപ്പിതമായിട്ടുള്ള ഒരു നിലപാട്, നീതിക്ക് വേണ്ടി നീതിയുടെ കൊടിവാഹകരായി തീരണം, അള്ളാഹുവിന് സാക്ഷ്യം വഹിക്കണം. ഖുർആന്റെ കൽപ്പനയാണ് ഓരോ കൗവാമീന ബിൽ ഖിസ്ത് ശുഹദാ അലില്ല, നീതിക്ക് വേണ്ടി നിലകൊള്ളണം. കൗവാം എന്ന് പറഞ്ഞാൽ ഒന്നിനു വേണ്ടി ഉറച്ചു നിലകൊള്ളുക, ഒന്നിനു വേണ്ടി ഉറച്ചു നിലകൊള്ളുക. അജിജാലു കൗവാമൂന അല നിസാ എന്ന് പറഞ്ഞാലും ഉദാഹരണം, അല്ലാതെ പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ അധികാരികളാണ് എന്നല്ല. ഉറച്ചു നിലകൊള്ളുന്നവർ ഏത് പ്രതിസന്ധിയിലും അതിനുവേണ്ടി തന്നെ, ഒരു കൗവാമീന നീതിക്ക് വേണ്ടി നിലകൊള്ളുക, നീതിയോടൊപ്പം നിലകൊള്ളുക. ശുഹദ അലില്ല, അള്ളാഹുവിന് സാക്ഷ്യം വഹിക്കുക. തൊട്ടടുത്ത പാഠം അതിൽ പറയുന്നത് അഖീമു വുജൂഹക്കും ഇൻദ കുല്ലി മസ്ജിദ്, അത് ടോട്ടൽ സബ്മിഷൻ ടു അല്ലാഹ്, അള്ളാഹുവിനുള്ള സമ്പൂർണമായ സമർപ്പണം. അതോടനുബന്ധിച്ച് തന്നെ വദുറൂഹു മുഖ്ലിസീന ലഹുദ്ദീൻ, സിൻസിയർ പ്രയർ, അള്ളാഹുവിനോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന. ഇങ്ങനെയുള്ള കുറെ അടിസ്ഥാനങ്ങൾ, ഇത്തരം അടിസ്ഥാനങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് വിജയം വരിക്കുക എന്നുള്ളതാണല്ലോ ഖുർആന്റെ നിലപാട്. ഇതാണ് പ്രവാചകന്മാരൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത്തരം മൗലികമായിട്ടുള്ള പാഠങ്ങൾ വിസ്മരിച്ചുകൊണ്ട് സമൂഹം ബാഹ്യമായിട്ടുള്ള ആചാരങ്ങൾ മാത്രം സ്വീകരിക്കുമ്പോൾ എങ്ങനെയിരിക്കും? ഇതാണ് പ്രധാനപ്പെട്ട വിഷയം. ബാഹ്യമായിട്ടുള്ള ആചാരങ്ങൾ മാത്രം സ്വീകരിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ സമൂഹങ്ങളുടെ ചരിത്രത്തെ പറ്റി പറയുന്ന ഈ പ്രസ്താവനയും അതുമായി ബന്ധമുണ്ട്. അല്ലാഹു പറയുന്നത് കാനന്നാസു ഉമ്മത്തും വാഹിദ, അവിടെ ഉമ്മത്തും വാഹിദ് എന്ന് പറഞ്ഞാൽ വിശുദ്ധിയുള്ള ശരിയായ പ്രകൃതത്തിലുള്ള നന്മയിലുള്ള സമൂഹം എന്ന് തന്നെയാണ്. ആർത്ഥത്തിലുള്ള ഒരു സമൂഹമായിരുന്നു നിങ്ങളെല്ലാവരും, മനുഷ്യർ, കാനന്നാസ്, മനുഷ്യരെല്ലാവരും. അവർക്കിടയിൽ വൈവിധ്യങ്ങളുണ്ട്, ഭാഷാപരവും സാംസ്കാരികവും ശീലപരവും ആചാരപരവും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് വൈവിധ്യങ്ങളുണ്ട്. എന്നാൽ അതെല്ലാം തന്നെ നന്മയിലായിരുന്നു. എന്നാൽ അതേസമയം തന്നെ അവർക്കിടയിൽ പലതരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു. ആ കുഴപ്പങ്ങളെ കുറിച്ചുള്ള ഖുർആനിന്റെ നിലപാട് ഭൗതികമായ താല്പര്യങ്ങൾ നിമിത്തമാകാം, അതൊരു കാരണം. രണ്ടാമത്തെ കാരണം അന്ധമായ പാരമ്പര്യ ഭ്രമം നിമിത്തമാവാം. തങ്ങളുടെ പരമ്പര എന്ന് പറയുന്നത് വളരെ വിശുദ്ധവും ഉത്കൃഷ്ടവുമാണ് എന്നാരെങ്കിലും വിചാരിക്കുക. അത്തരം വിചാരങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നു. അതാണ് പുതിയ കാലത്ത് റേസിസത്തിന്റെ വംശീയതയുടെ ഒക്കെ രൂപത്തിൽ നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ പറയുമ്പോൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് മുസ്ലിങ്ങൾ ഇതിൽ നിന്നൊക്കെ പുറത്താണ് എന്നുള്ള ധാരണയും ഉണ്ടാകുന്നു. ലോകത്തൊന്നാം തരം വംശീയവാദികൾ ഇസ്ലാമിന്റെ പേരിലും നിലനിൽക്കുന്നത്, ഇസ്ലാം അങ്ങനെയല്ലെങ്കിലും ലോകത്ത് ഒന്നാം തരം വംശീയവാദികൾ ഇസ്ലാമിന്റെ പേരിലും നിലനിൽക്കുന്നത്, ചരിത്രത്തിൽ എപ്പോഴോ നടന്നിട്ടുള്ള സംഭവങ്ങളെയൊക്കെ നിയമവത്കരിച്ചിട്ട് ഒന്നുകിൽ മുസ്ലിം ആവണം അല്ലെങ്കിൽ അടിമയാവണം എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റ് സമൂഹങ്ങളിലുള്ള പെണ്ണുങ്ങളെ പിടിച്ചുകൊണ്ടുപോയി ലൈംഗിക അടിമകളാക്കുന്ന വർത്തമാനങ്ങൾ പോലും നമ്മൾ വായിക്കുന്നു, ഒക്കെ ദീനുൽ ഇസ്ലാമിന്റെ പേര്. അപ്പൊ അത്തരത്തിൽ ഭൗതികമായിട്ടുള്ള താല്പര്യങ്ങൾ, പാരമ്പര്യത്തോടുള്ള ഭ്രമം, ഇതൊക്കെയും ആളുകളെ കീഴ്പ്പെടുത്തുമ്പോൾ അവർക്കിടയിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു. ഈ ആശയക്കുഴപ്പങ്ങളിൽ ശരിയായതെന്ത് എന്ന് നിശ്ചയിക്കുവാൻ വേണ്ടി ബഅസല്ലാഹു നബിയീന മുബശ്ശിരീന വമുൻദിരീന, സുവിശേഷകരും മുന്നറിയിപ്പുകാരുമായിട്ട് നബിമാരെ അള്ളാഹു അയച്ചു. ആ പറഞ്ഞ സംഭവം എന്തുകൊണ്ട് എന്നുള്ളത് അവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ. ഖുർആൻ
കാണുന്ന സുമ്പത്തം വാഹിദ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഫവാസല്ലാഹു എന്നേ പറയുന്നുള്ളൂ. പക്ഷെ അതിലേക്ക് വെളിച്ചം വീശുന്ന പരാമർശങ്ങൾ തുടർന്ന് വരുന്നു. പ്രവാചകന്മാർ വന്നു, അൻസല മഅഹുൽ കിതാബ ബിൽ ഹഖ് ലിയഹ്കുമ ബൈനന്നാസി ഫീ മഖ്തലഫു ഫീ. മനുഷ്യർ ഇപ്രകാരം ഭിന്നിച്ച് തർക്കിച്ച് പോയിട്ടുള്ള കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുവാൻ വേണ്ടിയിട്ട് അല്ലാഹു പ്രവാചകന്മാർക്ക് അവന്റെ കിതാബ് പറക്കി കൊടുത്തു. അപ്പൊ ഇതാണ് സംഭവം, ഭിന്നിക്കുകയും തർക്കിക്കുകയും ചെയ്തു. വമഖ്തലഫ ഫീഹി ഇല്ലല്ലദീന ഉതൂഹു മിൻ ബഅദി മാ ജാഅതുഹുൽ ബയ്യിനാതു ബഗയം ബൈനഹും. അല്ലാഹു അങ്ങനെ സന്മാർഗവും കിതാബും ഒക്കെ ഇറക്കി കൊടുത്തതിന് ശേഷമല്ലാതെ ഇക്കൂട്ടർക്കിടയിൽ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ കുഴപ്പം എന്തുകൊണ്ടുണ്ടാകുന്നു? ബഗയം ബൈനഹും, അവർക്കിടയിലുള്ള മാത്സര്യം നിമിത്തം. അവർക്കിടയിലുള്ള മാത്സര്യം നിമിത്തം ഈ മാത്സര്യത്തിന്റെ കാരണവും നേരത്തെ പറഞ്ഞതന്നെയാണ്, ഭൗതികമായിട്ടുള്ള ത്വര, അതോടൊപ്പം തന്നെ പാരമ്പര്യത്തോടുള്ള ഭ്രമം. ഇതാണ് മനുഷ്യരെ തമ്മിൽ വേർതിരിക്കുന്നത്. അങ്ങനെ വേർതിരിക്കുന്നു, കുഴപ്പമുണ്ടാകുന്നു. ഈ കുഴപ്പങ്ങൾക്കെല്ലാം പരിഹാരമായിട്ടാണ് അല്ലാഹുവിന്റെ ദീൻ വരുന്നതെങ്കിൽ അല്ലാഹുവിന്റെ ദീൻ ഇതെല്ലാം അവസാനിപ്പിക്കാൻ പര്യാപ്തമായിരിക്കണം. അങ്ങനെയാണ് സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കണം ഇതേ ചരിത്രം വെച്ചുകൊണ്ട്. എന്തായാലും ഇങ്ങനെ പാരമ്പര്യനിഷ്ഠരായിട്ടുള്ള ആളുകൾ, അവര് ഒരുപാട് ആചാരങ്ങളും അടയാളങ്ങളും ഉണ്ടാക്കുകയും അതിലങ്ങോട്ട് ഭ്രമിക്കുകയും ദുരാചാരങ്ങളൊക്കെയും അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നതാണ് എന്ന് മനസ്സിലാക്കും. ദുരാചാരങ്ങളൊക്കെയും അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന, പിന്നെ മാത്രവുമല്ല അഭിവൃദ്ധിക്ക് വേണ്ടി, ശത്രു സംഹാരത്തിന് വേണ്ടി, മറ്റൊരു വിഭാഗത്തിന് നാശം വരാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആചാര കർമ്മങ്ങളൊക്കെ നോക്കൂ, എന്തെങ്കിലും ഉണ്ടോ നല്ല കാര്യം പറഞ്ഞിട്ട്? മൊത്ത ലോകത്തിന്റെ നന്മക്ക് വേണ്ടി ഒരു ആചാര ക്രിയയുണ്ടോ? ഒരു 16 ക്രിയകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, വശ്യം, മരണം, വിദ്വേഷണം, ഉച്ചാടനം, പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ക്രിയകളുണ്ട്. ആ ക്രിയകൾ മുഴുവൻ ഒന്ന് പരിശോധിച്ച് നോക്കൂ, അതിലേതെങ്കിലും മനുഷ്യ സമൂഹത്തിന് മൊത്തം നന്മ വരണം എന്ന് വിചാരിച്ചിട്ട് അതിലേതെങ്കിലും ഒന്നുണ്ടോ? ഒന്നുമില്ല. എല്ലാ പരസ്പര വിദ്വേഷം, ബഹയം ബൈനഹും, എല്ലാത്തിന്റെ അടിസ്ഥാനം ബഹയം ബൈനഹും, അവർക്കിടയിൽ പരസ്പരമുള്ള മത്സരമാണ് ഇതിന്റെ ഒക്കെ അടിസ്ഥാനം, ഇതിനൊക്കെ ബേസ് അതാണ്. അതിൽ നിന്നാണ് ഇതൊക്കെയും ഉണ്ടാകുന്നത് എന്ന് കാണാം. ഒന്ന് രണ്ട് മുൻകാല സമൂഹങ്ങളെ വിശുദ്ധ ഖുർആൻ കുറെ കൂടി വിശദമായി നിരൂപണം നടത്തുന്നത് പോലും അതിൽ നിന്ന് നമുക്ക് പാഠമുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ എങ്ങനെ ആയിത്തീരണം എന്നുള്ളതാണ്. ഏതൊക്കെ സമൂഹങ്ങളിൽ വൈജാത്യങ്ങളും ഏതൊക്കെ സമൂഹങ്ങളിൽ വ്യതിയാനങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞു തരുന്നതിന്റെ താല്പര്യം. പക്ഷെ നമ്മളത് അവിടെ മാത്രം നിക്ഷേപിക്കുന്നു. ചരിത്രം വായിക്കുമ്പോൾ അത് ആ കാലത്തേക്കുള്ളതാണ്. ഒരു സമുദായത്തിന്റെ നിരൂപണം വായിക്കുമ്പോൾ അത് അവർക്ക് മാത്രമുള്ളതാണ്. അങ്ങനെയല്ല, ഖുർആൻ ചരിത്രത്തെ നമ്മളിലേക്ക് കൊണ്ടുവരുന്നു. ഖുർആൻ ചരിത്രത്തിന് ഒരു ഒരു തുടർച്ച, അല്ലെങ്കിൽ പിന്നെ ഒരു ചാക്രികത, അർത്ഥത്തിലൊരു ചാക്രിക ചരിത്ര വീക്ഷണമാണ് ഇബ്നു ഖൽദൂനൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഖുർആൻ സൂറത്തുൽ ആറാഫിൽ പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്നിടത്ത് നോക്ക്, അവിടെ ഒരേ വാക്കുകൾ തന്നെ ആവർത്തിച്ച് വന്നതായിട്ട് കാണാം. ഓരോ പ്രവാചകന്റെ ചരിത്രവും ലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി ഖാലയാ ഖൗമി ഉബ്ദുല്ലാഹ മാലക്കും മിൻ ഇലാഹിൻ ഗൈറു ഖാലൽ മലഉ മിൻ ഖൗമിഹി എന്ന് പറഞ്ഞിട്ട് അവർക്കിടയിലുള്ള ക്ലാഷ് തുടർന്ന് വരുന്നത് വൈല ആദിൻ അഹാഹും ഹൂദ ഖാലയാ ഖൗമി ഉബ്ദുല്ലാഹ മാലക്കും മിൻ ഇലാഹിൻ ഗൈറു എന്നിട്ട് പിന്നെയും കാണാം ഖാലൽ മലഉ മിൻ ഖൗമിഹി ആ കൂട്ടത്തിലുള്ള മലഉ പ്രതിഷേധിച്ചുകൊണ്ട് എതിർത്തുകൊണ്ട് പറഞ്ഞു. പിന്നെ വരുന്നു വൈല സമൂദ അഹാഹും സാലിഹ സമൂദ് ഗോത്രത്തിലേക്ക് സാലിഹ് വന്നു കാലയാ കൗമി ഉബ്ദുല്ലാഹ മാലക്കും മിൻ ഇലാഹിൻ ഗൈറു ഇതുപോലെ തന്നെ. അപ്പൊ ഇങ്ങനൊരു തുടർച്ച, ആ ഒരു തുടർച്ചയുടെ ഇങ്ങേറ്റത്തെ കണ്ണികളാണ് നമ്മളെങ്കിൽ ഇതൊക്കെ നമുക്ക് ബാധകമാണ്. ഇതിങ്ങനെ തന്നെ അവതരിപ്പിക്കുന്നത് അതിന്റെ പേരിലാണ് എന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെ ദീൻ മുറുകെ പിടിക്കുന്ന ഒരു സൊസൈറ്റി ആയിട്ട് മാറുക. അതിനപ്പുറം പാരമ്പര്യങ്ങളിൽ ഭ്രമിക്കുക എന്ന് പറയുന്നത് അന്തംകെട്ട ഒരു പരിപാടിയാണ്. അന്തംകെട്ട പരിപാടിയാണെന്ന് മാത്രമല്ല, അത് നമ്മളെ വ്യതിചലിപ്പിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ഭൗതിക താല്പര്യങ്ങൾ, ഇതെല്ലാം ചേർന്നുകൊണ്ട് ഒരു അധികാര വ്യവസ്ഥയും ഉണ്ടാക്കുന്നുണ്ട്. ആ അധികാര വ്യവസ്ഥയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ആചാരങ്ങളുടെ മറ്റൊരു ഉദ്ദേശം. മിക്കവാറും ഇന്ന് പല സമൂഹങ്ങളിലും നിലനിൽക്കുന്ന ആചാരങ്ങളൊക്കെ പരിശോധിച്ചാൽ അതിന്റെയൊക്കെയും ആ ചരിത്രം പരിശോധിക്കുമ്പോൾ അങ്ങേയറ്റത്തുണ്ടാവും ഏതെങ്കിലും ഒരു അധികാരസ്ഥാനം, ഇല്ലെങ്കിൽ ചിലപ്പോൾ അധികാര സ്ഥാനങ്ങളോടുള്ള കലാപവും ഉണ്ടാവും. അത് താരതമ്യേന ഒപ്രസ്ഡ് ആയിട്ടുള്ള സമൂഹങ്ങളുടെ ആചാരങ്ങളിലാണ് ഉണ്ടാവും. ഒപ്രസ്ഡ് ആയിട്ടുള്ള, അടിച്ചമർത്തപ്പെട്ടിട്ടുള്ള,
ദളിതം ദമിതം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന സമൂഹങ്ങളുടെ ആചാരത്തിൽ അത്തരം അധികാരങ്ങളോടുള്ള കലാപവും ഉണ്ടാവും, അങ്ങനെയും കാണാൻ സാധിക്കും. എന്നാൽ അതല്ലാതെ സമൂഹത്തിൽ വരേണ്ടത് നേടിയിട്ടുള്ള ജനവിഭാഗങ്ങളുടെ ഒക്കെ ആചാരങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ അവരുടെ അധികാരം, അതങ്ങനെ അധികാരിയായിട്ട് സിംഹാസനത്തിൽ നിൽക്കുന്ന ഒരവസ്ഥ. അപ്പൊ ഇതൊക്കെയാണ്, ഇങ്ങനെയാണ് ഇതിന്റെ ഒക്കെ ചരിത്രം പരിശോധിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പൊ ഈ ആചാരബദ്ധത, ഈ ആചാരബദ്ധതയാണ് ദുരാചാരങ്ങളിലേക്കും മനുഷ്യനെ നയിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഒരു കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിത് തുടങ്ങിയത് ഇൻഡിവിജ്വൽസ് ഒരുമിച്ച് ചേർന്നിട്ട് ഒരു സൊസൈറ്റി ഉണ്ടാക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും സോഷ്യാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, സാമൂഹികത. ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്ന മറ്റൊരു സംഭവമുണ്ട്. ഇവിടെ സൂചിപ്പിച്ചു, ഇത് രണ്ടും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്ട് ഉണ്ടാവും, ഒരു സംഘർഷം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചില സമൂഹങ്ങൾ ഇൻഡിവിജ്വാലിറ്റിക്ക് ഒട്ടും പ്രാധാന്യം കൊടുക്കാതെ ഇപ്പറയുന്ന വംശം, സമുദായം, പാരമ്പര്യം, ട്രഡീഷൻ എന്ന് പറയുന്ന സംഗതിക്ക് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിലങ്ങനെ അടിയുറച്ച് യാഥാസ്ഥിതികമായി മാറും. എന്നാൽ കുറെ ആളുകൾ ഇതിനോടൊക്കെ പ്രതിഷേധിച്ചിട്ട് ഇതിൽ നിന്നൊക്കെ വിട്ടിട്ട് ഇൻഡിവിജ്വലിസ്റ്റുകളായി തങ്ങൾക്ക് തോന്നിയത് മാത്രമേ തങ്ങൾ പ്രവർത്തിക്കൂ എന്നുള്ള മട്ടിൽ, അത് അനാർക്കിസമെന്നോ ലിബറലിസമെന്നോ എന്ത് പേരിൽ അറിയപ്പെട്ടാലും അതിന്റെ ശരിയായ പേര് വ്യക്തിവാദം. അതിന്റെ ശരിയായ പേര് യഥാർത്ഥത്തിൽ വ്യക്തിവാദം എന്നാണ്, ഇൻഡിവിജ്വലിസം എന്ന്. ഇങ്ങനെ രണ്ട് ആത്യന്തിക നിലപാടുകൾ. അതേസമയം വിശുദ്ധ ഖുർആൻ നോക്കൂ, ഖുർആനിൽ ആചാരങ്ങൾ നിർദ്ദേശിക്കപ്പെടുന്നത് വളരെ കുറച്ചു മാത്രമാണ്. ആചാരങ്ങൾ നിർദ്ദേശിക്കപ്പെടുന്നത് വളരെ കുറച്ചു മാത്രമാണ്. എന്നിട്ട് പ്രവാചകൻ താക്കീതെന്ന വണ്ണം പറഞ്ഞു പുതിയതായിട്ടൊന്നും ഉണ്ടാക്കരുത്. കുല്ലു മുഹദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ദലാല വകുല്ലു ദലാലത്തിൻ ഫിന്നാർ. പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ അതെല്ലാം ബിദ്അത്താണ്, ബിദ്അത്തെല്ലാം ദലാലത്താണ്, ദലാലത്തൊക്കെ നരകത്തിലേക്കാണ്. അത് പ്രത്യക്ഷത്തില് ആരാധനയല്ലേ, ആത്മീയതയല്ലേ എന്നൊന്നും ചോദിച്ചിട്ടൊന്നും കാര്യമില്ല. പുതിയതായിട്ട് നിങ്ങൾ ഉണ്ടാക്കിയാൽ ആ അർത്ഥത്തിലുള്ള ആചാരബദ്ധത അതല്ല. വളരെ കുറഞ്ഞ ആചാരങ്ങൾ, വൈയക്തികമായ ആചാരങ്ങളുണ്ട്, സാമൂഹികമായ ആചാരങ്ങളുണ്ട്, പക്ഷെ അതെല്ലാം തന്നെ മൊത്തം വ്യക്തിയുടെയും സമൂഹത്തിന്റെയും ഗുണം ഉദ്ദേശിച്ചുകൊണ്ട് അവർക്കിടയിലുള്ള കൃത്യമായ പാരസ്പര്യം, വ്യക്തിയുടെയും സമൂഹത്തിന്റെയും താല്പര്യങ്ങളുടെ കൃത്യമായ സമന്വയം മുൻനിർത്തിക്കൊണ്ടാണ് എന്ന് കാണാൻ സാധിക്കും. അത് ആരാധനാ കർമ്മങ്ങൾ മുതൽ വിവാഹം പോലുള്ള സാമൂഹിക ആചാരങ്ങൾ വരെ പരിശോധിച്ചാൽ നമുക്കത് കാണാം. മനുഷ്യന്റെ ലൈംഗിക താല്പര്യങ്ങളൊക്കെ വിവാഹത്തിൽ ബന്ധിക്കുന്നത് എന്തിനാണ്? ഒരു കേവല ആചാരം എന്നുള്ള നിലക്കല്ല, അവിടെ വളരെ കൃത്യമായിട്ട് കുടുംബം, ലൈംഗികത, ഇതുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിന്റെ ഉദ്ദേശം എന്താണ്, ആ ഉദ്ദേശത്തിന്റെ സാക്ഷാത്കാരം അതിലുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് നിസ്കാരം, നോമ്പ് മുതലായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ വിധിച്ചത് എന്തിനാണ്? വെറുതെ വിധിക്കുകയല്ല, നിസ്കരിച്ചാൽ നിങ്ങൾ നന്നാവുമെന്ന് പറയുന്നത്, അഥവാ നന്നാകാൻ വേണ്ടിയിട്ടാണ് നിസ്കരിക്കേണ്ടതെന്നുള്ളത്. നന്നാകാൻ വേണ്ടിയിട്ട് അല്ലാതെ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഫവൈലുനിൽ മുസല്ലി എന്നും പറയുന്നു. നന്നാകാൻ വേണ്ടിയിട്ട് അല്ലാതെ നിസ്കരിച്ചാൽ, നിസ്കരിച്ചിട്ടും നന്നാവാതെ വരുന്നതൊക്കെ നിങ്ങളും പടച്ചവനായിട്ട് ബന്ധപ്പെടേണ്ട കാര്യം. കൂടുതൽ നമുക്ക് തഖ്വയും തവക്കലും അസുമും ഒക്കെ ഉണ്ടാകാൻ വേണ്ടി അള്ളാഹിനോട് തേടിയാൽ മതി. പക്ഷെ നന്നാവാൻ വേണ്ടി നിസ്കരിക്കണം. നന്നാവാൻ വേണ്ടി നിസ്കരിച്ച് എല്ലാ മനുഷ്യരുടെയും പ്രവൃത്തികൾ ഒരുപോലെ സാക്ഷാത്കൃതമാവില്ല, നടക്കുന്നില്ലെങ്കിൽ അതല്ല ഇവിടെ പറയാം. നന്നാവാൻ വേണ്ടിയിട്ട് അല്ലാതെ നിസ്കരിക്ക, നിസ്കാരം കേവലം നിസ്കാരം മാത്രമായി മാറുക, അങ്ങനെ ഒരു നിസ്കാരം ഖുർആൻ പറഞ്ഞിട്ടില്ല. പറ്റുമോ ഇല്ലയോ എന്നുള്ള വിധിയല്ല ഇവിടെ പറയുന്നത്. വിശുദ്ധ ഖുർആൻ എന്തിനു നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്തിനു നോമ്പ് നോൽക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഹജ്ജുമായി ബന്ധപ്പെട്ട ഗുണഗണങ്ങളെ സംബന്ധിച്ച്, അത് നമ്മളിൽ ഉണ്ടാക്കുന്ന പരിവർത്തനങ്ങളെ സംബന്ധിച്ച് അങ്ങിങ്ങായി ചില സൂചനകൾ കൊടുക്കുന്നുണ്ട്. ഇതൊന്നും സാക്ഷാത്കൃതമാകുന്നില്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ട് എന്ത് കാര്യം? അതാണ് പ്രവാചകൻ പറഞ്ഞത്, എത്രയെത്ര നോമ്പുകാര കമ്മിൻ സായിമിൻ, എത്രയെത്ര നോമ്പുകാര, ഓരോ നോമ്പ് കൊണ്ട് ദാഹമല്ലാത്ത വേറെ ഒന്നും ഒരു കിട്ടുന്നില്ല. കമ്മിൻ കായിമിൻ, എത്രയെത്ര നിസ്കാരക്കാരാണ്, നിസ്കാരം കൊണ്ട് അവർക്ക് വിശ്രമവും ഉറക്കവും ഒക്കെ നഷ്ടപ്പെട്ടു എന്നതല്ലാത്ത വേറെ മെച്ചമൊന്നുമില്ല എന്ന് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് നമ്മൾ കാണാം. അപ്പൊ ഇതെല്ലാം തന്നെ ഉദ്ദേശാധിഷ്ഠിതമാണ്. ആ ഉദ്ദേശമാകട്ടെ, ഞാൻ നോമ്പ് നോൽക്കുന്നു, ഞാൻ നിസ്കരിക്കുന്നു, ഇത് ഇതിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന ഗുണം സമൂഹവുമായിട്ടാണ് ബന്ധപ്പെടുന്നത്. അപ്പൊ അതിന് സോഷ്യലായിട്ടുള്ള ഒരു മാനമുണ്ട്, സാമൂഹികമായിട്ടുള്ള ഒരു മാനമുണ്ട്. നിസ്കാരം അവസാനിപ്പിക്കുന്നത് വരെ, അവസാനിപ്പിക്കുന്നത് പോലും വലത്തും ഇടത്തുമുള്ള ആളുകൾക്ക് സലാം പറഞ്ഞോണം. വലത്തും ഇടത്തുമുള്ള അതുവരെ അള്ളാഹിനോടാണ് നമ്മൾ സംസാരിക്കുന്നത്. അള്ളാഹിനോട് അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ് എന്ന് പറയേണ്ടില്ലല്ലോ. അപ്പൊ ആരാരോടാണ് പറയുന്നത്? വലതുഭാഗത്തും ഇടതുഭാഗത്തും ഇരിക്കുന്ന സകല മനുഷ്യരോട്.
നമ്മൾ നിസ്കാരം കഴിഞ്ഞ ഉടനെ സലാം കിട്ടിയപ്പോ തന്നെയും സമൂഹത്തിലേക്ക് അങ്ങോട്ട് തുറക്കുക. ഇമ്മട്ടിൽ വ്യക്തിയുടെ ചോദനകൾ വികസിപ്പിക്കാനും സമൂഹവുമായിട്ട് അതിനെ ബന്ധിപ്പിക്കാനും വളരെ കൃത്യമായിട്ടുള്ള ഒരു മെത്തേഡ്, ഒരു രീതിശാസ്ത്രം വിശുദ്ധ ഖുർആൻ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ വരുമ്പോൾ ആചാരങ്ങൾക്ക് കൃത്യമായ ലക്ഷ്യമുണ്ടാകും. ആ അടിസ്ഥാനത്തിലാണ് ആചാരങ്ങളെ ഖുർആൻ പഠിപ്പിക്കുന്നത് എന്ന് കാണണം. അതിനപ്പുറത്ത് എന്തുണ്ടായാലും അതെല്ലാം പാരമ്പര്യത്തിലും തെറ്റായിട്ടുള്ള ബോധത്തിലും ചെന്ന് ചാടും എന്നുള്ളത് കൊണ്ടാണ് ഒരു ബിദഅത്തും പാടില്ല, ബിദഅത്തൊക്കെ ദലാലത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്ന് മനസ്സിലാക്കണം. നമ്മൾ വ്യക്തിയുടെ ശീലങ്ങളെ കുറിച്ച് പഠിപ്പിക്കപ്പെടുന്നുണ്ട്, ഇതുപോലെ സാമൂഹിക ആചാരങ്ങളെ കുറിച്ച്. ശീലം എന്ന് പറയുമ്പോൾ അതിവിടെ സൂചിപ്പിച്ചു വ്യക്തിയുടെ അഭിനിവേശങ്ങൾ, അതിനെ ശീലം ഡീഡ്സ് എന്ന് പറയാം, ഡീഡ്സ് എന്ന് പറയാം. ഈ ഡീഡ്സ് എന്ന് പറയുമ്പോൾ അത് കുറെ കൂടി മുന്നോട്ട് പോകുമ്പോൾ അത് സമൂഹത്തിന് കുഴപ്പമുണ്ടാകും. വയൻഹാനിൽ ഫഹിഷാരി വൽ മുങ്കരി വൽ ബഗയ്, ഫഹിഷ എന്ന് പറഞ്ഞാൽ മിസ്ഡീഡ് എന്ന് പറയാം, മോശമായ ശീലങ്ങൾ, അകൃത്യങ്ങൾ, മോശമായ ശീലങ്ങളാണ് ഫഹിഷ. മുങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരല്പം കൂടി കടന്നിട്ട് ഇമ്മൊറാലിറ്റിയാണ്. ഡീഡ്സ് തെറ്റായ വഴിയിലേക്ക് പോകുമ്പോൾ അത് മിസ്ഡീഡ്സ് ആവും, അത് കുറച്ചുകൂടി വളർന്നു കഴിഞ്ഞാൽ ഇമ്മൊറാലിറ്റി ആവും, അതിനും അപ്പുറം പോയി കഴിഞ്ഞാൽ വൽ ബഗയ്, ഒഫൻസ്. എൻഹാനിൽ ഫഹിഷായി വൽ മുങ്കരി വൽ ബഗയ്, നിങ്ങൾക്ക് ശീലങ്ങളാവാം, വൈയക്തികമായിട്ടുള്ള താല്പര്യങ്ങളും ഒക്കെ ആവാം, പക്ഷേ ലാ തഖ്റബഹാദീ ശജറ, ആ മരത്തിന്റെ അതിലേക്ക് പോകരുത്. അതിന്റെ അടുത്തേക്ക് ഇങ്ങനെ താല്പര്യത്തോട് കൂടി പോയാൽ തന്നെ അത് മിസ്ഡീഡാണ്. മറ്റുള്ളവർക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇയാളെ വഴിതെറ്റിക്കാൻ നല്ല സാധ്യതയുണ്ട്. താല്പര്യത്തോടു കൂടി അങ്ങോട്ട് പോയി 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 അവസാനപ്പുറത്തേക്ക് അങ്ങോട്ട് കടന്നു പോകും. അങ്ങനെ കടന്നാലോ അതിൽ നിന്ന് പറിച്ചു നിന്നാൽ അത് ഇമ്മൊറാലിറ്റി ആവും, ധാർമ്മികതയുടെ പരിധി ലംഘിച്ചു, അതോടുകൂടി സമൂഹത്തിൽ കുഴപ്പമുണ്ടാവും. ഒഫൻസർ, പിന്നെ അങ്ങോട്ട് കയറുന്നത് മറ്റുള്ളവർക്ക് നേരിട്ട കടന്നാക്രമണം. അപ്പൊ ഈ അർത്ഥത്തിൽ ശീലങ്ങൾക്ക് വ്യതിയാനമുണ്ട്, ആചാരങ്ങൾക്കുമുണ്ട്. ആചാരങ്ങൾ കസ്റ്റംസ് എന്ന് പറയുന്നത് ബാഡ് കസ്റ്റംസ് ആവും, അനാചാരങ്ങളാവും. അതോടൊപ്പം തന്നെ അവിടുന്ന് അങ്ങോട്ട് വിട്ടിട്ട് അത് ദുരാചാരങ്ങളുടെ രൂപം പ്രാപിക്കും. ഈവിൽ കസ്റ്റം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. ആ ദുരാചാരത്തിലാണ് നമ്മൾ ഈ നരബലിയും മറ്റു സംഗതികളും ഒക്കെ കാണുന്നത്. വളരെ കൃത്യമായിട്ട് തന്നെ മനുഷ്യൻ, വ്യക്തി, സമൂഹം തമ്മിലുള്ള പാരസ്പര്യം, ആചാരങ്ങൾ, അതോടൊപ്പം തന്നെ സമൂഹത്തിന് അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ട ആചാരബദ്ധത, ആദർശബദ്ധത, ആചാരങ്ങൾ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾ, ചരിത്രത്തിൽ ചില സമൂഹങ്ങൾക്കുണ്ടായിട്ടുള്ള തകർച്ചകൾ, നാഗരികതകളുടെ തകർച്ചകൾ, അതിന്റെ കാരണങ്ങൾ, അതിനുണ്ടാകുന്ന തുടർച്ചകൾ, ഇതൊക്കെയും ഖുർആൻ വളരെ കൃത്യമായി വിശദീകരിച്ചു തരുന്നുണ്ട്. സന്മാർഗം നമ്മളെ പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇതൊക്കെ ശരിയായി ഉൾക്കൊണ്ടുകൊണ്ട് വളരെ സമഗ്രമായി തന്നെ അള്ളാഹുവിന്റെ ദീനിനെ ഉൾക്കൊള്ളാനും അനുവർത്തിക്കാനും സാധിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കരണീയം, പ്രധാനം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാണ്. പ്രഭാഷണം IT മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.